ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലബാറി സൽക്കാരയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. സാധാരണ പുഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചൈന ഗ്രാസും ജിലാറ്റിനും കസ്റ്റാർഡ് പൗഡറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമ്മുടെ അടുക്കളയിൽ കാണുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ തയ്യാറാക്കാമെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈറ്റ് ബ്രെഡ് 10 സ്ലൈസ്, പാല് 1/2 ലിറ്റർ, പഞ്ചസാര 10 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്, ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, കാരമൽ ചെയ്യാനുള്ള പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, വെള്ളം 2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഓരോ ബ്രെഡിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് കളറ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് മിക്സിയിലിട്ട് പൊടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പുഡിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിക്കാതെ തന്നെ വേണമെങ്കിൽ തയ്യാറാക്കാം. ഇപ്പം ബ്രെഡ് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, ഏലക്ക പൊടിച്ചത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരമാണ് ഇവിടെ ഏലക്ക പൊടിച്ചത് യൂസ് ചെയ്തത്. പാല്, ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ബ്രെഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
ബ്രെഡും പാലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പുഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സ് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് അടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡും പാലും ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനായി ഒരു സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക. വെള്ളം തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ ഈ ട്രേ അതിലേക്ക് ഇറക്കി വയ്ക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റായി. ഒരു 20 to 25 മിനിറ്റ് വരെ ഇത് ആവിയിൽ വേവണം. ഇനി നമുക്കിത്
ഒന്ന് നല്ല ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, വെന്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് സ്റ്റീമറിന് മാറ്റിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെയോ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്.